ഇന്ന് നമ്മുടെ കമ്പ്യൂട്ടർ ക്ലാസ് ആണ്. ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഫോർ ബേസിക് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആർ മൈക്രോ കമ്പ്യൂട്ടേഴ്സ്, മിനി കമ്പ്യൂട്ടേഴ്സ്, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. അതിൽ നമുക്ക് മൈക്രോ കമ്പ്യൂട്ടറുകൾ എന്താണെന്ന് നോക്കാം. മൈക്രോ കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണമാണ് ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ്. വേർഡ് പ്രോസസ്സിങ്ങിന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറാണ് മൈക്രോ കമ്പ്യൂട്ടറുകൾ. പേഴ്സണൽ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നു. പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ഹെൻറി എഡ്വേർഡ് റോബർട്ട്സ് ആണ്. പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ഹെൻറി എഡ്വേർഡ് റോബർട്ട്സ് ആണ്. ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ ആൾട്ടയർ 1800 ആണ്. ഇനി മിനി കമ്പ്യൂട്ടറുകളെ കുറിച്ച് നോ. മിനി കമ്പ്യൂട്ടേഴ്സ് ആർ നോൺ ആസ് മിഡ് റേഞ്ച് കമ്പ്യൂട്ടേഴ്സ്. മിനി കമ്പ്യൂട്ടേഴ്സ് ആർ ജനറലി യൂസ്ഡ് ഫോർ സയൻറ്റിഫിക് പർപ്പസസ് ആൻഡ് ഫോർ സ്മോൾ ബിസിനസ് ഓർഗനൈസേഷൻസ്. മിനി കമ്പ്യൂട്ടേഴ്സ് ആർ നോൺ ആസ്, അതിന് വേറൊരു പേരുണ്ട്, മിഡ് റേഞ്ച് കമ്പ്യൂട്ടേഴ്സ് എന്നാണ് പേര്. മിനി കമ്പ്യൂട്ടേഴ്സ് ആർ ജനറലി യൂസ്ഡ് സയൻറ്റിഫിക് പർപ്പസസിന് യൂസ് ചെയ്യുകയാണ്. സ്മോൾ ബിസിനസ് ഓർഗനൈസേഷൻസിലും മിനി കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. വലുപ്പം കൂടുതലും ചിലവ് കൂടിയതുമായ കമ്പ്യൂട്ടറുകളാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. ബാങ്കുകൾ, റെയിൽവേ, എയർലൈൻസ്, ITകമ്പനികൾ, വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഉപയോഗിക്കുന്നത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകളാണ്. അടുത്തതാണ് സൂപ്പർ കമ്പ്യൂട്ടറുകൾ അതിസങ്കീർണമായ ജോലികൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിവേഗവും മികച്ച പ്രോസസ്സിംഗ് ശേഷിയുമുള്ള കമ്പ്യൂട്ടറുകളാണ് സൂപ്പർ കമ്പ്യൂട്ടറുകൾ. അത് ഉപയോഗിക്കുന്നത് ബഹിരാകാശ ഗവേഷണം, അണുപരീക്ഷണം, കാലാവസ്ഥ പ്രവചനം. സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ വേഗത അളക്കുന്ന ഏകകമാണ് ഗെലോപ്സ്. സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് സൈമർ ക്രേയാണ്. ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ ആദ്യ സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം 8000. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് വിജയ് പി ബഡ്കറാണ്. ISR വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടറാണ് സാഗ 220. ഇനി സിഡാക് എന്താണെന്ന് നോക്കാം. സിഡാക് രൂപീകരിച്ച വർഷം 1988 ആണ്. സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് എന്നാണ് സിഡാക്കിൻ്റെ ഫുൾ ഫോം. സിഡാക്കിൻ്റെ ആസ്ഥാനം പൂനെയിലാണ്. ആദ്യ ഡയറക്ടർ വിജയ് പി ബഡ്കറാണ്. ഇനി കുറച്ച് വേറെ കമ്പ്യൂട്ടറുകളെ കുറിച്ച് നോക്കാം. അനലോഗ് കമ്പ്യൂട്ടർ എന്നാൽ എന്താണ്? അളവുകൾ മാത്രം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറുകളാണ് അനലോഗ് കമ്പ്യൂട്ടറുകൾ. വോൾട്ടേജ്, വേഗത, മർദ്ദം, താപനില എന്നിവ അളക്കാൻ ഉപയോഗിക്കുന്നു. അനലോഗ് കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണങ്ങളാണ് വോൾട്ട് മീറ്ററും സ്പീഡോമീറ്ററും ബാരോമീറ്ററും സിസ്മോഗ്രാഫും. അനലോഗ് ചെയ്യാമെന്ന് തന്നെ പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇനി അടുത്തതാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ബൈനറി ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ ബൈനറി സംഖ്യാ സിസ്റ്റം 0-1 ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറുകളാണ്. വിവിധ തരം ഡിജിറ്റൽ കമ്പ്യൂട്ടറുകൾ എന്തൊക്കെയാണ്? മൈക്രോ കമ്പ്യൂട്ടർ, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ, മിനി കമ്പ്യൂട്ടർ, സൂപ്പർ കമ്പ്യൂട്ടർ. എല്ലാ കമ്പ്യൂട്ടറും എന്താണ്? ബൈനറി ഡിജിറ്റൽ കമ്പ്യൂട്ടറാണ്. ഇനി അടുത്തത് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ എന്താണ്? അനലോഗ് കമ്പ്യൂട്ടറിൻ്റെയും ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെയും സവിശേഷതകൾ ചേർത്ത് രൂപം നൽകിയ കമ്പ്യൂട്ടറുകളാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടറുകൾ. പോർട്ടബിൾ കമ്പ്യൂട്ടർ. പോർട്ടബിൾ കമ്പ്യൂട്ടറിൻ്റെ ഉദാഹരണങ്ങളാണ് ലാപ്ടോപ്പ്, നോട്ട്ബുക്ക്, ടാബ്ലറ്റ്, സ്മാർട്ട് ഫോൺ, സ്മാർട്ട് വാച്ച്, PDA പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നതൊക്കെ. ഓക്കെ, ഇതാണ് ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ് ഉടൻ തന്നെ ഉണ്ടാകും. ഓക്കെ, ഈ ചാപ്റ്ററിൻ്റെ പകുതിയാണ് അടുത്ത ക്ലാസ്, അത് ഉടൻ തന്നെ ഉണ്ടാകും. ഓക്കെ, ബൈ.